നമസ്കാരം. ഒരു വ്യക്തി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് അയച്ച ഒരു കത്താണ് ഈ വാർത്തയ്ക്ക് ആധാരം. ഈ കത്ത് ഒരുവേള നിങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ കണ്ടു കാണും, ഈ കത്ത് അല്ലെങ്കിൽ വായിച്ചു കാണും, വായിക്കാത്തവരും ഉണ്ടാകും. പക്ഷേ ഈ കത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കത്ത് അയച്ചത് പി എം ഇസ്മായേൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലാണ്, വാഴപ്പുള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹവുമായി ഞങ്ങൾ ടീം തത്വമായി സംസാരിച്ചു എന്താണ് ഈ കത്തെഴുതാനുണ്ടായ സാഹചര്യം എന്ന്. അദ്ദേഹം അത് പറയും, അത് നമുക്ക് കേൾക്കാം. അതിനു മുൻപ് നമുക്ക് കത്ത് എന്താണ്, എന്താണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത്, കത്ത് മുഴുവൻ ഞാൻ വായിക്കാം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അറിയുന്നതിന് വേണ്ടി ഗുരുവായൂരിൽ നിന്ന് പി എം ഇസ്മായേൽ എഴുതുന്നു. സർ, നമ്മുടെ രാജ്യത്തെ വൻ ശാക്തിയാക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും ജാതിമത വ്യത്യാസമില്ലാതെ ഒരു സ്കൂൾ എന്ന സംവിധാനം കൊണ്ടുവരണമെന്ന് അപേക്ഷിക്കുന്നു. കാരണം ഇവിടെ ഇപ്പോൾ മുസ്ലിമിന് ഒരു സ്കൂൾ, ക്രിസ്ത്യാനിക്ക് ഒരു സ്കൂൾ, ഹിന്ദുവിന് ഒരു സ്കൂൾ എന്ന സംവിധാനമാണ് ഉള്ളത്. പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് സർക്കാരിൻ്റെ സ്കൂൾ. ഇത്തരം നിയമങ്ങൾ കാരണം രാജ്യത്ത് രണ്ടുതരം പൗരന്മാർ വളരുന്നു. കുട്ടികളിൽ മതഭ്രാന്ത് വളരുന്നു, രാജ്യത്തെ പുറകോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് മതത്തിൻ്റെ പേരിലുള്ള സ്കൂൾ നിർത്തലാക്കി നിയമം കൊണ്ടുവരികയും വേണം. ഇന്ത്യയിലെ സ്കൂളിനെ അല്ലെങ്കിൽ സ്കൂളുകളെ ഭാരതീയ സ്കൂൾ അല്ലെങ്കിൽ ഇന്ത്യൻ സ്കൂൾ എന്ന പേരിൽ നാമകരണം ചെയ്ത് ആ സ്കൂളിൽ ഇന്ത്യൻ സംസ്കാരത്തെപ്പറ്റിയും ദേശസ്നേഹികളെപ്പറ്റിയും പഠിപ്പിച്ച് ഇന്ത്യയിലെ കുട്ടികളെ ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെപ്പോലെ വളർത്തി മതമല്ല രാജ്യമാണ് വലുത് എന്ന് പഠിപ്പിച്ച് ഒരു പുതിയ ഇന്ത്യയെ ലോകത്തിനു മുന്നിൽ നമുക്ക് സമർപ്പിക്കാം. നിർത്തുന്നു, ജയ് ഹിന്ദ് എന്ന പി എം ഇസ്മായേൽ, പെരുമ്പറമ്പത്ത് ഹൗസ്, വാഴപ്പള്ളി, പേരകം, തൃശ്ശൂർ. ആയിക്കോട്ടെ, ഈ കത്ത് ഒരു ദേശസ്നേഹിയായ ഒരു വ്യക്തിയുടെ കത്തായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ഒരു യഥാർത്ഥ ഭാരതീയനായ ഒരു ഇന്ത്യൻ മുസ്ലിമിൻ്റെ കത്ത്. അദ്ദേഹം എന്താണ് തത്വമേ ന്യൂസിനോട് പറഞ്ഞത് എന്ന് കേൾക്കണ്ടേ? നമുക്ക് കേൾക്കാം, കേട്ടിട്ട് വരാം. എനിക്കുള്ള വികാരം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെറുപ്പത്തില് എന്റെ അമ്മ ഉള്ള ക്ഷേത്രങ്ങളിൽ എണ്ണ കൊടുത്തിട്ടും അതൊക്കെ ഇങ്ങനെ കണ്ടു വളർന്ന ഒരു സാഹചര്യമാണ്. ഞാൻ വലിയൊരു പോസ്റ്റിന്റെ ആയിട്ട് വന്നാണ്. എന്റെ അമ്മ പഠിച്ച എല്ലാം ഒന്നാണ്, ഈ രാജ്യം ഒന്നായി കാണണം, വൻ ശക്തിയായിട്ട് മാറണം. എന്റെ ഫാൻ എന്ന് പറഞ്ഞാൽ എ പി ജെ അബ്ദുൽ കലാം, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, അവർ രണ്ടുപേരും ഞാൻ നാട്ടില് റോഡ് കൊടുന്നു. എനിക്ക് എന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ രാജ്യം പണ്ട് ഇന്ത്യൻ പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇന്ത്യ ഒരു കളിയിൽ തോറ്റപ്പോ പൊട്ടിക്കറിഞ്ഞ ആളാണ്. ഞാൻ വലിയ ഇത് പറയല്ല, എന്താന്ന് അറിയില്ല. എനിക്ക് രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു അത്തരം കറിഞ്ഞ 99 ഗൾഫിലേക്ക് പോകുമ്പോൾ ഭാരതത്തിന്റെ കൂടി ഞാൻ പേജിൽ വെച്ച് പോയാളാണ്. ഞാൻ വലിയ ദേശത്തിനൊന്നും പറയില്ല, പക്ഷെ ഞാൻ ഇവിടുത്തെ വീക്കൻസി ഞാനത് ആദ്യമേ മനസ്സിലാക്കി. ഇന്ത്യയുടെ വീക്കൻസി എന്താണെന്ന് ഞാൻ ഒരുപാട് ഇങ്ങനെ രാത്രി കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ടെലിഗ്രാഫ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യം തകർന്നു കാണാൻ ബ്രിട്ടീഷുകാർ ആദ്യമേ ഇത് ആഗ്രഹിച്ചിരുന്നു. കാരണം നമുക്ക് സ്വാതന്ത്ര്യം 47 മുന്നേ കിട്ടുന്നതിനാട്ടി മുന്നേ ഇവിടെ ഇവരാണ്, ബ്രിട്ടീഷുകാരാണ് വിദ്യാഭ്യാസ മേഖലയില് ഉന്നതങ്ങളിൽ നിന്നിരുന്നത്. അപ്പൊ അവരെ ഇംഗ്ലീഷ് സ്കൂളൊക്കെ മെയിൻ നല്ല വിദ്യാഭ്യാസം കിട്ടുന്നൊക്കെ അവരെ കസ്റ്റഡിയിലായിരുന്നു. ആ സ്കൂളൊക്കെ ഇംഗ്ലീഷുകാരാണ് നടത്തിയിരുന്നത്. അപ്പോ മുൻ നമ്മളെ സുപ്രീം കോടതി ജസ്റ്റിസ് ഉണ്ടായിരുന്നു കെ ജി ബാലകൃഷ്ണ സാറ്. അദ്ദേഹം റിട്ടയർഡായി, അഴിമതി കേസിലൊക്കെ പിടിച്ചു. അപ്പൊ അദ്ദേഹത്തിന് LLD പഠിക്കണം എന്നുള്ള മോഹമായിട്ട് കുറെ മുന്നേ ചെന്നപ്പോൾ അദ്ദേഹത്തിനോട് പേര് ചോദിച്ചു ബ്രിട്ടീഷുകാർ. അപ്പൊ ബാലകൃഷ്ണൻ എന്നുള്ള പേര് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, ഇവിടെ നിങ്ങൾക്കുള്ള ആൾക്കാർക്കൊന്നും ഇവിടെ അലൗഡ് ഇല്ല, ഇവിടെ മുസ്ലിംസിനില്ല, ഇവിടെ ക്രിസ്ത്യൻ കുട്ടികൾക്ക് അലൗഡ് ഉള്ളൂന്നാണ്. അപ്പോൾ അദ്ദേഹം ചെയ്ത പണി എന്ന് പറഞ്ഞാല് അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചു, സാമുവൽ എന്ന പേര് സ്വീകരിച്ചു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് അലൗഡ് കിട്ടി, അദ്ദേഹം പഠിച്ചു, ഉന്നതങ്ങളിലേക്കൊക്കെ എത്തി. ലാസ്റ്റ് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നേടി. രണ്ടാമത് ഹിന്ദു മതത്തിലേക്ക് അദ്ദേഹം പരിവർത്തനമായിട്ട് വരികയാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം വിദ്യാഭ്യാസമായിരുന്നു. അപ്പൊ അന്നേം നമ്മളെ ഭാരതത്തിനെ തകർക്കാൻ ബ്രിട്ടീഷുകാർ ചെയ്തു വെച്ച പണിയാണ് ഇവിടെ. മറ്റുള്ള രാജ്യം, ഞാൻ 4-5 കൺട്രിയിൽ പോയാളാണ്, ഞാൻ ഇപ്പൊ ഗുരുവായൂർ ഓട്ടോ ഓടിക്കുന്നത്. പക്ഷെ മറ്റുള്ള കൺട്രിയിലൊക്കെ ഇത് നടക്കുമോ? അതപ്പോ നമ്മള് ഗൾഫിൽ നടക്കുമോ, ബ്രിട്ടനിൽ നടക്കുമോ, അമേരിക്കയിൽ നടക്കുമോ? ഇല്ല. അവിടൊക്കെ അവരെ രാജ്യമാണ്, 2 മണിക്കൂർ രാജ്യത്തിനെ പറ്റിയാണ് മക്കളെ പഠിപ്പിക്കുന്നത്. 2 മണിക്കൂർ അച്ഛനമ്മ, 2 മണിക്കൂർ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങള്. അവിടെ 18 വയസ്സാകുമ്പോഴത്തേനും കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കപ്പാസിറ്റിയും രാജ്യത്തിനായിട്ടും മാറുന്നു. നമ്മുടെ നാട്ടിലെന്താ കുട്ടികൾ വരുന്നേ? തീവ്രവാദികളായിട്ടും മതസ്പിറ്റായിട്ട് വളരുക, നമ്മുടെ രാജ്യം പുറകോട്ട് പോകുന്നു. മനസ്സിലായ? നമ്മുടെ രാജ്യം എ പി ജെ അബ്ദുൽ കലാം കണ്ട ആ ഒരു സ്വപ്നം ഉണ്ടല്ലോ, വൻ ശക്തിയായിട്ട് മാറണം നമ്മുടെ രാജ്യം. ഇന്ത്യയിലെ വൻ ലോകത്തിന് മുന്നിൽ അതാ ഇന്ത്യ നിവർന്നു നിൽക്കണം. മതക്കലാം എന്ന് പറഞ്ഞു ശക്തി ശക്തി കൊണ്ടേ തിരിച്ചറിയുള്ളൂ. ഇന്ത്യ സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയും ഇവ രണ്ടും ഒന്നിച്ചു പോകണം. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്കാണ്. അദ്ദേഹം വേടിച്ചിരുന്ന 1 രൂപയാണ് സാലറി. അതാണ് രാജ്യ സേവനം. മതേതരമായ, മതങ്ങളില്ലാത്ത, മതങ്ങൾ കറുപ്പ് വിതയ്ക്കാത്ത ഒരു ഭാരതം, അതാണ് ശ്രീ ഇസ്മായേൽ സ്വപ്നം കാണുന്നത്. ഇത് ഒരുവേള അദ്ദേഹത്തിന് ഈ ഒരു വിഷയത്തിൽ
എതിർപ്പുകൾ പല ഇടങ്ങളിൽ നിന്ന് വന്നേക്കാം. അദ്ദേഹം തന്നെ പറഞ്ഞു ദുബായിൽ നിന്ന് ഒരാൾ വിളിച്ചിരുന്നു എന്ന്. അങ്ങനെ പലരും ഇദ്ദേഹത്തെ വിളിക്കാം, പലരും ഇദ്ദേഹത്തെ നോട്ട് ചെയ്യാം. ഭാരതീയ സംസ്കാരത്തെ മതത്തിനപ്പുറം നിന്ന് സ്നേഹിക്കുകയും ആരാധിക്കുകയും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലടക്കം ഈ മതേതരത്വവും ഈ മത സ്നേഹ മതേതരമായ അവസ്ഥയും അല്ലെങ്കിൽ ആ മതത്തോടുള്ള ആ ഒരു അഭിവാഞ്ച മാറ്റിവെച്ച് രാജ്യത്തോടുള്ള സ്നേഹം വളർത്തിയെടുക്കണം എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ധീരനായ ഇന്ത്യൻ മുസ്ലിമിൻ്റെ വാക്കുകളായി നമുക്ക് കണക്കാക്കാം. തീർച്ചയായും ഓരോരുത്തരും ഇത് ചിന്തിക്കണം, ഓരോരുത്തരും ഇത് വിലയിരുത്തണം. സമൂഹം, രാഷ്ട്രീയ പാർട്ടികൾ, സമുദായങ്ങൾ, മതങ്ങൾ എല്ലാവരും ചേർന്ന് ഇത് വിലയിരുത്തണം. മതങ്ങൾ നമുക്ക് വേണം, ആയിക്കോട്ടെ, തീർച്ചയായും മതങ്ങളെ മതങ്ങളായി കാണുക, മതസ്ഥാപനങ്ങളെ മതസ്ഥാപനങ്ങളായി കാണുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി കാണുക. ഒരു സ്ഥാപനത്തെയും മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തരുത്, ഒരു സ്ഥാപനത്തെയും മതത്തിൻ്റെ പേരിൽ ഇല്ലാതെയാക്കരുത്, ഒരു സ്ഥാപനത്തെയും മതത്തിൻ്റെ പേരിൽ കുട്ടികളിൽ വേർതിരിവ് സൃഷ്ടിച്ച് ഒരു വികലമായ സമൂഹത്തെ വാർത്തെടുക്കരുത്. ഇതൊക്കെയാണ് അദ്ദേഹം തൻ്റെ കത്തിലൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിച്ചതും. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ശ്രീ പി എം ഇസ്മയിൽ അങ്ങേക്ക് അഭിനന്ദനങ്ങൾ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൃത്യമായി കുറുക്കിക്കൊള്ളുന്ന വാക്കുകളാണ് അദ്ദേഹം ആ കത്തിലൂടെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ദേശസ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മതേതര ഇന്ത്യയുടെ മുമ്പോട്ടുള്ള കുതിപ്പിനെ തന്നെയാണ് തീർച്ചയായും അദ്ദേഹം ഉദ്ദേശിച്ചതും അദ്ദേഹം ആഗ്രഹിക്കുന്നതും. തീർച്ചയായും ഒരിക്കൽ കൂടി ശ്രീ പി എം ഇസ്മയിലിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇത്തരത്തിലുള്ള ചിന്താഗതികളാണ് ഇവിടെ വളർന്നു വരേണ്ടത്. നമ്മൾ അടുത്ത തലമുറയിലേക്ക് ഇത് തന്നെയാണ് പകർന്നു കൊടുക്കേണ്ടതും. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.